ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചോറിന് എളുപ്പത്തിൽ ഒരു തക്കാളി സാമ്പാറും കൊണ്ടാണ് വന്നേക്കുന്നത്. അതിനു മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഒളന്ന് കൊടുത്താൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുക്കർ എടുത്ത് അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു 2 വലിയ തക്കാളി, നിങ്ങൾക്ക് കറി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒരു 2 തക്കാളി എന്നുള്ള 4 തക്കാളി എടുത്തു, ഞാൻ വലുതായതുകൊണ്ട് 2 എണ്ണേ എടുത്തോളൂ. എന്നിട്ട് ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില, ഒരു 3 അതേടെ വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം പുളി, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിന് മതി കേട്ടോ, ഒരല്പം മല്ലിയില, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർത്തു, ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ട് വെന്തോടെയാണ് ഒരു 3 മുതൽ 4 വിസിൽ അടുപ്പിച്ച് ഈ തക്കാളി നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലടിച്ചു, ഞാൻ കുക്കർ ഓഫ് ചെയ്തായിരുന്നു, അതിന്റെ എയർ ഫുള്ള് പോയി, നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് കണ്ടോ വെന്ത് സ്മാഷായി. ഇനി നമുക്ക് ഈ ടൊമാറ്റോ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് ഉടയ്ക്കണം. അപ്പൊ ഞാനിത് തക്കാളി ഇതുപോലെ സെപ്പറേറ്റ് മാറ്റി ഇനി ഇത് നന്നായിട്ട് ഉടയ്ക്കണം. അപ്പൊ ഇതുപോലെ നന്നായിട്ട് അത് ഉടച്ചു. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തു. ഇനി നിങ്ങൾക്ക് തിക്നെസ് എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കണം കേട്ടോ. ഇതിനകത്ത് കുറച്ചും കൂടെ നമുക്ക് വെള്ളം ചേർക്കും, ഞാൻ ഇത്രയും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് പാനടപ്പേ വെച്ച് നമുക്ക് ഇതിനൊന്ന് കടു വറക്കാം. അപ്പൊ ചീനച്ചട്ടി അടപ്പേ വെച്ചു, ചീനച്ചട്ടി നന്നായി ചൂടായി. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം, 1/2 ടേബിൾ സ്പൂൺ കടുക്. കടുക് നന്നായിട്ട് പൊട്ടി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 3 ഇതള് വെളുത്തുള്ളി, അതിലേക്ക് ഒരു അല്പം കറിവേപ്പില, 1/3 ഉണക്കമുളക്, ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇങ്ക്, ഇതിലേക്ക് ഒരല്പം മല്ലിയില. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ടൊമാറ്റോ ഉടച്ച് വെച്ചേക്കുന്നത് വെള്ളമെല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുവണം. ഇത് ഇപ്പോൾ ഒന്ന് ഉപ്പ് നോക്കണം കേട്ടോ, കാരണം നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചത്, എന്നാലും ഒന്ന് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കണം. ഇത് തക്കാളി സാമ്പാർ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കിടന്ന് തിളയ്ക്കട്ടെ. അപ്പം നമ്മളുടെ ടൊമാറ്റോ സാമ്പാർ റെഡി ആയിട്ടുണ്ട്, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്റെ കൂട്ടുകാർ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്യണം, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, വാല്യുബിൾ കമന്റ്സ് ഇടണം. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണും വരെ. ബൈ.